ഞാൻ വന്നിരിക്കുന്നത് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി കറിയാണ്. ഹോട്ടലിലൊക്കെ ചപ്പാത്തിയുടെ കൂടെ ഒരു കറി ഗ്രേവി കിട്ടത്തില്ലേ, അതേ ടേസ്റ്റാണ് ഇതിനും. അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഗ്രേവി തയ്യാറാക്കാനായിട്ട് പാൻ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കാം. എണ്ണ ഒരുപാട് ചൂടാകരുത്, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കടലമാവ് ഇടാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഇത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാള നല്ലതുപോലെ കനം കുറച്ചിട്ട് വേണം അരിയാൻ. ഇനി ഇത് ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളമൊക്കെ വറ്റി എണ്ണയൊന്ന് തെളിഞ്ഞു വരണം. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം വട്ടയിട്ട് കൊടുക്കാം. പിന്നെ ഒരു പീസ് ജാതിപത്രി, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, പിന്നെ ഒരു തക്കോലം, ഇത്രയും ഇട്ട് കൊടുക്കാം. ഇനിയും വേണ്ടത് 1/2 ടീസ്പൂണിൽ കുറച്ച് താഴെ ഉലുവയാണ്. ഉലുവ കൂടി പോകരുത്, ഇത്രയും മതി. ഞാൻ എടുത്തിരിക്കുന്ന ഉലുവയിൽ ഇത്രയും എടുത്താൽ മതിയാകും. പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം, 1/2 ടീസ്പൂണ് കുരുമുളക്. ഇനിയും വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി, കുറച്ച് മല്ലിയില, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 3 പച്ചമുളക്, ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ആദ്യം നിങ്ങളൊന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ ഉള്ളിയൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ലോണം വഴണ്ട് ഇതിലെ എണ്ണ തെളിഞ്ഞ് വരണം. നിങ്ങൾ ഓരോ സ്റ്റെപ്പും ഇതുപോലെ നല്ലോണം വഴറ്റിയെടുത്താൽ മാത്രമേ ഈ കറിക്ക് ടേസ്റ്റ് നന്നാവത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരണം. ഇനി ഇത് വരണ്ടു വരുന്ന സമയം കൊണ്ട് ദണ്ട് ഇവിടെ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മസാല വഴണ്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ജാറിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കുകയാണ്. ഞാൻ ഇതിലൊഴിച്ച വെള്ളം സ്വല്പം കൂടിപ്പോയി. ഇനി ഇതൊന്നും വഴണ്ട് വരണേ. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി നമ്മൾ ചേർക്കാം. അങ്ങനെ ഞാൻ 2 തക്കാളിയാണ് ചേർത്തത്. ഒരെണ്ണം ഞാൻ അരച്ചും ചേർത്തു, ഒരെണ്ണം ഇങ്ങനെ അരിഞ്ഞു വിടുവാണ്. ഇനി ഇതെല്ലാം കൂടി വഴണ്ടിട്ട് വെള്ളമൊക്കെ വറ്റിത്തേണ്ട എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂണ് കസൂരി മേത്തിയാണ്, ഉണങ്ങിയ ഉലുവയില. ഇത് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞെരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർക്കുമ്പോഴത്തേനും ഗ്രേവിക്ക് നല്ലൊരു മണം വേണം. പിന്നെ 1/2 ടീസ്പൂണ് കായപ്പൊടി ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂണ് നെയ്യാണ്. നെയ്യ് ചേർത്തിട്ട് നിങ്ങൾ 5 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈര്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഗ്രേവി കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവിക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ചേർക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇത് 2 ടീസ്പൂണ് നമുക്ക് ചേർക്കാവേ. ഇപ്പം നിങ്ങളുടെ ഈ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കത്തില്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചെടുത്താൽ മതി, പാടെ എടുത്താൽ മതി. എന്നിട്ട് നല്ലോണം സ്പൂണ് കൊണ്ട് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയാണ്, നല്ല തിക്ക് ഗ്രേവിയാണ്. ചപ്പാത്തിക്കും പൂരിയുടെയും കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മളിതിൽ വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് വഴറ്റിയെടുക്കുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാലും മതി. നല്ലോണം വഴറ്റിയെടുക്കണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ.
അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.